സർ, 2021 കേരള ധനകാര്യ ബിൽ 2021 കേരള ധനകാര്യ ബിൽ രണ്ടാം നമ്പർ ഈ രണ്ട് ബില്ലും സബ്ജക്റ്റ് കമ്മിറ്റി അയക്കണമെന്ന പ്രമേയത്തെ ഞാൻ എതിർക്കുകയാണ്. ഈ സഭയിൽ നടന്നതായ ഒരു ചർച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു പരാമർശം നടത്തി പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇന്ദിരാ ഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തലയിൽ കയറ്റി കൊണ്ടുപോയതുപോലെ ഈ സഭയിലെ അവരുടെ സംസാരം തോന്നുകയാണ്. ജീവിച്ചിരുന്ന സന്ദർഭത്തിലും മുന്നോട്ട് പോയ സന്ദർഭങ്ങളിലും വികസന പദ്ധതികളിലും ഒക്കെ അന്നവർ എടുത്തതായ സമീപനം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ കേരളക്കരയിൽ മുതലാളിത്തത്തിന്റെ വക്താക്കളായി ഏത് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു എന്നും ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിച്ച് വലതുപക്ഷ മാർഗത്തിലേക്ക് പോയതാരാണ് എന്നുള്ളതും കിഫ്ബി അടക്കമുള്ളതായ ADB അടക്കമുള്ള ലോകബാങ്ക് അടക്കമുള്ള നവലോക സാമ്പത്തിക ക്രമത്തിലെ ഏതെല്ലാം ഏജൻസികളുണ്ടോ ആ ഏജൻസികളിൽ നിന്ന് മുഴുവൻ ടൈഡ് ഫണ്ടുകൾ മുഴുവൻ കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തതായ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമീപനം തന്നെ അവർ ആരുടെ കൂടെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കിഫ്ബിയെപ്പറ്റി, കിഫ്ബിയുടെ ഫണ്ടിനെ പറ്റിയല്ല ഇവിടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചർച്ച. ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നത് കിഫ്ബിയിലേക്ക് ഫണ്ട് വന്നതായിട്ടുള്ള വഴിയും കിഫ്ബിയുടെ നയപരമായിട്ടുള്ള സമീപനവും അതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതവുമാണ് പരമപ്രധാനമായിട്ടുള്ള ചർച്ച. 2019 മാർച്ച് 29 2150 കോടി രൂപ മസാല ബോണ്ടുകൾ വഴി വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പലിശ എത്രയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 9.72% പലിശ. അത് കാലാവധിയായ 5 വർഷം കഴിയുമ്പോൾ പലിശയും മുതലും കൂടി 3195 കോടി രൂപ 23 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം. തിരിച്ചടവ് 6 മാസം കഴിയുമ്പോൾ ആരംഭിച്ചു. ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ മറുപടിയില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞ പലിശ നിരക്കിൽ പണം ലഭ്യമായിട്ടും എന്തിനാണ് സാർ 9.72% ഇതുപോലെ പണം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആരാണ് നിങ്ങളെ പ്രേരിപ്പിച്ചതായിരിക്കുന്ന ഘടകം? കൊച്ചിൻ മെട്രോയ്ക്ക് UDF സർക്കാരിന്റെ കാലത്ത് ഫ്രഞ്ച് കമ്പനിയായ AFD നിന്ന് ഞങ്ങൾ പണമെടുത്തു. UDF ആ വായ്പ വാങ്ങിയത് 1350 കോടി രൂപയാണ്. അതിന്റെ പലിശ 1.3%. 1.3 UDF 9.72 LDF. ഇതാണ് ഞങ്ങൾ എതിർക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. വാട്ടർ മെട്രോയ്ക്ക് ജർമ്മൻ കമ്പനിയായ KFW നിന്ന് ഞങ്ങൾ കടമെടുത്തത് 1.55% പലിശ നിരക്കിലാണ്. നിങ്ങൾ ഇവിടെ കടമെടുക്കുന്നത് 9.72%. ഞങ്ങൾ രണ്ടാമത് ചോദിക്കുന്നു, ഇവിടേക്ക് വന്നതായിരിക്കുന്ന പണത്തിന്റെ രീതികളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മത്സര സ്വഭാവം ഉണ്ടാകുന്ന തരത്തിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് കൂടി മസാല ബോണ്ട് വാങ്ങിക്കാനുള്ള അവസരം നൽകാതെ എന്തുകൊണ്ടാണ് സാർ SNC ലാവലിംഗ് കമ്പനിയുമായുള്ള ബന്ധമുള്ള CDPQ കമ്പനിക്ക് മാത്രം അവസരമൊരുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഷംസീറിന് ചൂടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷെ മറുപടി പറയണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറുപടി ഇല്ലാതെ ദേഷ്യം പിടിച്ചതുകൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, CDPQ കമ്പനിയുമായി വിശദമായ ചർച്ചകൾ നടത്തി അവർ നിർദ്ദേശിച്ച 9.72% പലിശ കുറച്ചുകൊണ്ടുവരാൻ എന്തെങ്കിലും നടപടികൾ നിങ്ങൾ സ്വീകരിച്ചോ? ആഭ്യന്തര വിപണിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 6% പലിശക്ക് പണം തരാം എന്നുള്ളതായിരിക്കുന്ന കൃത്യതയോടുകൂടുള്ള ഫണ്ടുകൾ നിലനിൽക്കെ എന്തിനാണ് സാർ 9.72% ഉള്ളതായിരിക്കുന്ന ഫണ്ടിലേക്ക് ഇവർ പോകാനുള്ള തീരുമാനം ആരെടുത്തു? എന്തിനു വേണ്ടി എടുത്തു? അത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെ കുറിച്ചാണ് ചോദ്യം. ഇവിടെ ആംനസ്റ്റിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട്, ആംനസ്റ്റി നിങ്ങൾ പ്രഖ്യാപിക്കുന്നു, ആംനസ്റ്റിയിൽ 10% പിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിക്കുന്നുണ്ടോ? പറയണം നിങ്ങൾ. 10% ആംനസ്റ്റി നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോ 4000 കോടി രൂപ 5000 കോടി രൂപ നിങ്ങൾ അതിന്റെ ടാർഗറ്റ് ഇടുമ്പോ അതിന്റെ 10% പോലും ഇവിടെ പിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള
പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ റവന്യൂ കമ്മിയെ കുറിച്ചൊക്കെ ധനക്കമ്മിയെ കുറിച്ചൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ഇവർ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഈ കേരളത്തിന്റെ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കോവിഡ് മുഖാന്തരം ഉണ്ടായതാണ് എന്നുള്ളത് തോന്നും. ചിലപ്പോൾ തോന്നും അത് ഫ്ലഡ് മുഖാന്തരം ഉണ്ടായതാണ്. അത് സാമ്പത്തിക മിസ്മാനേജ്മെന്റ് 2016 മുതൽ ആരംഭിച്ചതാണ് സാർ. നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ കണക്ക് പറയാ, ദേഷ്യം പിടിക്കണ്ട. 2015-16 കാലഘട്ട സാമ്പത്തിക വർഷം അന്ന് കേരളത്തിന്റെ റവന്യൂ കമ്മി 9,657 കോടി രൂപയാണ് അന്നത്തെ റവന്യൂ കമ്മി. അത് കഴിഞ്ഞ് ഇപ്പൊ റവന്യൂ കമ്മി എവിടെ എത്തി? 2015 UDF അന്ന് 9,657 കോടി രൂപ. അത് കഴിഞ്ഞ് LDF വന്നു, ആ സാമ്പത്തിക വർഷം മാത്രം 15,484 കോടി രൂപയാണ് റവന്യൂ കമ്മി. എത്രയാ കുതിച്ചു ചാടിയത്, എത്രയാ കുതിച്ചു കയറിയത്? ഇപ്പൊ റവന്യൂ കമ്മി 20,000 കോടി അറൗണ്ടാണ്. ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, അപകടകരമായ രീതിയിലേക്ക് എത്തി റവന്യൂ കമ്മി. ധനക്കമ്മിയുടെ കാര്യം അതേപോലെ. 2015 കേരളത്തിന്റെ ധനക്കമ്മി 17,818 കോടി രൂപയാണ്. അത് നേരെ ഒരു വർഷം ഇടതുപക്ഷം ഭരിച്ചു. ഇടതുപക്ഷം ഭരിച്ചപ്പോ അത് 25,448 കോടിയായി വളർന്നു 2016-17 സാമ്പത്തിക വർഷം. ഇപ്പോ എറൗണ്ട് 25,000 കോടിയിലേക്ക് അത് വളർന്നു. ഓരോ മേഖല സാർ, മൂലധന ചെലവ് കേരളത്തിൽ 10% പോലും, നമ്മുടെ ബഡ്ജറ്റിന്റെ 10% പോലും മൂലധന ചെലവ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മേഖല തകർന്നു പോവുകയാണ് സാർ. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം പിറകോട്ട് പോകുന്നു സാർ. നികുതിയേതര വരുമാനം, നമ്മുടെ ലോട്ടറിയാണ് അതിന്റെ 80% ലോട്ടറിയാണ്. ആ തനത് വരുമാന മേഖലയിൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന ചോർച്ചയും പ്രയാസവും ഉണ്ടായി. അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം, സമ്പദ് വ്യവസ്ഥ ഗൗരവതരമായ രീതിയിൽ പ്രയാസങ്ങളെയും കെടുതികളെയും നേരിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി GST കൗൺസിലിനെ കുറിച്ചും അവിടെയുള്ള നിരക്കിനെ കുറിച്ചും അവിടെയുള്ള ഇടപെടലിനെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തോട് ഒരു കാര്യം പറയുന്നു, GST നികുതി നിരക്കിനെ സംബന്ധിച്ചും അതിന്റെ ഘടനയെ സംബന്ധിച്ചുമൊക്കെ കോൺഗ്രസ് ദേശീയ തലത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. ഞങ്ങൾ അവൻ മുമ്പിൽ പോയി പറഞ്ഞു. ആ സന്ദർഭത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ നിലപാടിനൊപ്പം അന്ന് നിന്നതായ ആളാരാന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന മുൻ ധനകാര്യമന്ത്രിയായിരുന്നു അന്ന് അതിനെ പിന്തുണച്ചത് എന്നുള്ളതും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. സർ, ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുകയാണ്. കോവിഡിന്റെ കാലഘട്ടമാണ്. ആ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ എക്കണോമിക് ഇമ്പാക്ട് പഠിക്കാൻ കേരളത്തിന്റെ എക്കണോമിക്സുമായി കേരളത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള സാമ്പത്തിക മേഖലകളിൽ അതിന്റെ വിനിമയ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ആഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ അടിയന്തരമായി കൊണ്ടുവരണം. അതിന്റെ കൂടെ തന്നെ നിരവധി ആളുകൾ മരിച്ചു സാർ, ആളുകൾ മരിക്കുന്നു, ആളുകൾ മരണത്തിന്റെ വക്കിലാണ്. ഈ സാഹചര്യത്തിൽ കോവിഡ് സമാശ്വാസ പദ്ധതികളും കമ്മീഷനും ഇതിന്റെ ഭാഗമായി കേരളത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. 6 ആഴ്ചക്കുള്ളിൽ കേരളത്തിൽ മരണമടഞ്ഞത് 23 ആളുകളെയാണ്. നിങ്ങളെ പരിശോധിക്കണം. കോവിഡും ലോക്ഡൌണും കാരണം മാവേലിക്കരയിൽ കടബാധ്യത മൂലം ഗ്രാഫിക് ഡിസൈനറായ വിനായകൻ ആത്മഹത്യ ചെയ്തു. നന്ദങ്കോട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുടുംബത്തിലെ 3 ആളുകൾ, മനോജ് കുമാർ, ഭാര്യ രഞ്ജു, മകൾ അമൃത, ആത്മഹത്യ ചെയ്തു. കോവിഡ് കാലത്ത് ജപ്തി നടപടികൾ പാടില്ല എന്ന നിബന്ധനകൾക്ക് വിരുദ്ധമായി കരിവണ്ണൂർ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് ലഭിച്ച മുൻ പഞ്ചായത്ത് അംഗം TM മുകുന്ദൻ ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ 3.5 ലക്ഷത്തോളം പേരുടെ ഉപജീവനം സൗണ്ട് തൊഴിൽ മേഖലയിൽ നിന്നും 5 പേരാണ് സാർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം. നിരവധി ആളുകൾ, 23 ആളുകൾ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കാക്കാൻ, ടാക്സി, ഓട്ടോറിക്ഷ, കാരേജ് ജീവനക്കാരെ കാക്കാൻ, കേരളത്തിലെ പൊതുസമൂഹത്തെ കാക്കാൻ അടിയന്തരമായി കോവിഡ് സമാശ്വാസ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ്.